ആരോരുമില്ലാതെ അവശനിലയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന വയോധികയ്ക്ക് കൈത്താങ്ങായി കലാഭവൻ മണി സേവന സമിതി. കോരാണി പുകയിലത്തോപ്പിൽ താമസിച്ചിരുന്ന 64-കാരിയായ ലളിതാംബികയെയാണ് കലാഭവൻ മണി സേവന സമിതി അംഗങ്ങൾ ഏറ്റെടുത്തത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വളരെ അവശനിലയിൽ കാണപ്പെട്ട ലളിതാംബികയെ സഹായിക്കാൻ ബന്ധുക്കൾ ആരും തന്നെ എത്താത്തത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാവിയസിനെ വിവരമറിയിച്ചു. തുടർന്ന് ഇവർ കലാഭവൻമണി സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്തിനെ അറിയിക്കുകയും വയോധികയെ ഏറ്റെടുക്കുകയുമായിരുന്നു. നമ്മുടെ ലളിതാംബിയമ്മ ഈ വാർഡിൽ താമസിക്കുന്ന മക്കളും ആരും തന്നെ ഇല്ല. ഭർത്താവും ആരും നോക്കാനില്ലാതെ അനാഥയായിട്ട് ഈ വീട്ടിൽ 10-40 വർഷത്തോളമായി ഈ വീട്ടിലാണ് താമസിച്ച് വരുന്നത്. ഇവരെ ഇവർക്ക് ബന്ധുക്കളായിട്ട് 2-3 ആൾക്കാരുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ അന്വേഷണത്തിനോ ഒന്നിനും തന്നെ തയ്യാറല്ല. ഇന്നലെ സുഖമില്ലാതിരുന്ന സമയത്ത് ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഇവിടെ വരികയും ഇവിടെ സന്ദർശിച്ച് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്തായി. അവരുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പറഞ്ഞത് അവരെ അന്വേഷിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റേഷനിലൊക്കെ വിളിച്ചറിയിച്ചു. അവരുടെ അവിടെ നിന്നുമുള്ള റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവരെ മാറ്റേണ്ട ഒരു സംവിധാനത്തിലോട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തേ പറ്റുമെന്ന് സ്റ്റേഷനിൽ നിന്ന് വരെ വിളിച്ചറിയിക്കുകയുണ്ടായി. അത് പ്രകാരം ഞാൻ കലാഭവൻമണി സേവന സമിതിയായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ തന്നെ എനിക്ക് അവരിൽ നിന്ന് സഹായം അനുവദിക്കുകയും. ഇന്നലെയാണ് ഇങ്ങനെ ഒരു അമ്മ വളരെ അവശനിലയിൽ പുയലത്തോപ്പിൽ കിടക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ശ്രീജ മേഡം വിളിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരും ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്നെ വിളിച്ചു. എന്തായാലും വന്ന് നോക്കിയും വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ് അമ്മയെ കണ്ടത്. അമ്മ കിടക്കുന്ന ഒരു അവസ്ഥയും വളരെ മോശമാണ്. എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് രണ്ട് ബന്ധുക്കളൊക്കെ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കാർക്കും ഈ ഒരു സാഹചര്യത്തിൽ നോക്കാൻ പറ്റില്ല എന്ന് ഇവിടെ മെമ്പറെ അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നു. എന്തായാലും ഈ അമ്മയെ ഞങ്ങൾ ഏറ്റെടുത്ത് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇനി അടുത്ത് ഇവർക്ക് ഇപ്പം വേണ്ടതും ചികിത്സയാണ്. ജനറൽ വാർഡിൽ ഇപ്പം MLA അടുത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്. അത് നേരെ ജനറൽ വാർഡിലോട്ട് മാറ്റി അതിനുശേഷം നമ്മൾ അവരെ ഏറ്റെടുത്ത് നമ്മൾ സ്ഥാപനത്തിലേക്ക് മണിദേവാലയത്തിലേക്ക് മാറ്റും. എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അമ്മയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.